പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരോപിച്ച് ജനകീയ പ്രതിഷേധം ശക്തമായ പത്തനംതിട്ട കോയിപ്രത്തെ ബിറ്റുമിൻ പ്ലാന്റ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സന്ദർശിച്ചു. തുടർന്നും പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്ലാന്റ് ഉടമയോട് വി എസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആദർശ് ആണ് ചേരുന്നത്. ആദർശ്, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജൂലിയറ്റ്, പത്തനംതിട്ട കോയിപ്രം കരിയിലമുക്കിലുള്ള കുറ്റിക്കാട്ടിൽ പിരമിഡ് കൺസ്ട്രക്ഷൻസിന്റെ ബിറ്റുമിൻ പ്ലാന്റിലാണ് വി എസ് അച്യുതാനന്ദൻ എത്തിയത്. കഴിഞ്ഞ 3 വർഷമായി ജനകീയ പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുന്ന സ്ഥലമാണിത്. പ്ലാന്റിന്റെ പ്രവർത്തനം മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കുന്നതുമായിരുന്നു നാട്ടുകാരുടെ പരാതി. ഇതേ തുടർന്നാണ് വി എസ് അച്യുതാനന്ദൻ കരിയിലമുക്കിലെത്തിയത്. 11:30 എത്തിയ വി എസ് 6 മണിക്കൂറോളം പ്ലാന്റിൽ ചെലവഴിച്ചു, പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തുടർന്ന് പ്ലാന്റിന്റെ ഉടമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നൂറുകണക്കിന് സമീപവാസികൾ വി എസിനെ കാണാനും തങ്ങളുടെ പരാതി പറയാനും ആയിട്ട് അവിടെ എത്തിയിരുന്നു. പ്ലാന്റിന്റെ ചുറ്റുപാടും ഏകദേശം 200 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്നും തൊട്ടടുത്തുള്ള MGLP സ്കൂളിലെ 60 കുട്ടികളും ഇവിടെ നിന്ന് ഉയർന്ന വിഷപ്പുക ശ്വസിക്കേണ്ടി വരുന്നതായി വി എസ് പരാതി പറഞ്ഞു. ഈ പ്ലാന്റ് തുടർന്നും പ്രവർത്തിക്കണമെങ്കിൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സാക്ഷിയത് പ്ലാന്റ് ഉടമയ്ക്ക് നൽകിയാണ് വി എസ് അടങ്ങിയത്. ശരി.